ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി അടിപൊളി ഒരു ചിക്കൻ കറിയാണ്. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചിക്കൻ കറി വറുത്തിട്ടൊക്കെ വെക്കുമ്പോഴാണ് നല്ല ടേസ്റ്റി ആയിട്ടും ഒട്ടും തന്നെ പൊടിഞ്ഞു പോകാൻ നല്ല പെർഫെക്റ്റ് ആയിട്ടും ചിക്കൻ കറി തയ്യാറാക്കാൻ പറ്റുന്നത്. ഇത് നമ്മൾ വറക്കാതെ തന്നെ വറക്കുന്നത് പോലെ തന്നെ അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടും നല്ല ഉറപ്പോട് കൂടിയിട്ടും തയ്യാറാക്കുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനുവേണ്ടി നമ്മളൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇതിൻ്റെ അകത്ത് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ചിക്കൻ കറി തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ ആദ്യം തന്നെ ഒരു 2 കിലോ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഒന്ന് വെള്ളമൊക്കെ വാർത്തി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് നമ്മുടെ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ ഉലുവാപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് വറുത്ത് പൊടിച്ചിട്ടുള്ള ഉലുവയാണ്. ഇത് നമ്മൾക്ക് ഈ ചിക്കനിലേക്ക് ഇട്ടിട്ട് ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് രണ്ടും കൂടെ നന്നായിട്ട് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിരുമി കൊടുക്കാം. തിരുമി എല്ലാ ഭാഗത്തും നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം. ഇതിങ്ങനെ നമ്മൾ നന്നായിട്ടൊന്ന് തിരുമി വെച്ച ശേഷം ഒരു 1/2 മണിക്കൂർ നമുക്കിതൊന്ന് മാറ്റി വെക്കണം. എന്നിട്ടാണ് നമ്മളിത് കറി തയ്യാറാക്കുന്നത്. അപ്പോൾ ദാ ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി അതിലേക്കൊരു 1/2 ടീസ്പൂൺ കടുകും കൂടി ഇട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിത്തെറിക്കാതിരിക്കാനുള്ള ഒരു ടിപ്പാണ്. ഒരു 1/4 ടീസ്പൂണിന് താഴെ മഞ്ഞൾപ്പൊടി എടുത്തിങ്ങനെ കടുക് ഇട്ട് കഴിഞ്ഞിട്ട് അതിന് മേലെ ഇട്ടാൽ മതി. അപ്പോൾ നമുക്കിങ്ങനെ ഈ കടുക് പൊട്ടിത്തെറിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഇനി ഇതിലേക്ക് സവാള ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള നീളത്തിലരിഞ്ഞാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു 10 അല്ലി വെളുത്തുള്ളി, അതുപോലെ ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു തക്കാളി ഒന്ന് കട്ട് ചെയ്തും പിന്നെ ഒരു 2 പച്ചമുളക് ഒന്ന് നീളത്തിൽ കട്ട് ചെയ്തും കൂടെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വഴറ്റാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് തന്നെ വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 4 ടേബിൾ സ്പൂൺ മുളക് പൊടി, അതുപോലെ തന്നെ ഒരു 5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാല ഇത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ പൊടികളൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പൊടികളൊക്കെ നന്നായിട്ടൊന്ന് പച്ചമണം മാറുവോളം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പോൾ പൊടികളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ പൊടികൾ നമ്മൾ നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കനും കൂടി ഇട്ട് കൊടുക്കാം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ഗ്രേവിയിലിട്ടിട്ട് നമുക്ക് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഈ ഗ്രേവിയായിട്ട് ചിക്കൻ നന്നായിട്ടൊന്ന് പിടിക്കട്ടെ. പിടിച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് എത്രമാത്രം ഗ്രേവി വേണോ അതിന് മാത്രമുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നന്നായി തിളയ്ക്കുന്നവരെ നമുക്ക് ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കാം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ മൂടി വെച്ചിട്ട് നമുക്ക് ഒരു 20 മിനിറ്റ് വരെയൊക്കെയൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ്. ഇത് ബാച്ചിലേഴ്സിനൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ചിക്കൻ കറിയും കൂടിയാണ്. അതുപോലെ തന്നെ വറക്കാതെയും പൊരിക്കാതെയൊക്കെ നമുക്ക് വേഗത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കിടിലൻ ചിക്കൻ കറിയാണ്. നല്ല ഹെൽത്തി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയും കൂടിയാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കണ്ട. അപ്പോൾ അടുത്ത അടിപൊളി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.